നമസ്കാരം. ധാരണകളെക്കാൾ തെറ്റിദ്ധാരണകൾ വർദ്ധിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തെറ്റിദ്ധാരണയെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. സിംഗിൾ മൊമെൻ്റ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈസ് സോ പോയിസണസ് ദാറ്റ് ഇറ്റ് മേക്സ് അസ് ഫോർഗെറ്റ് ദ ഹൺഡ്രഡ് ലവബിൾ മൊമെൻ്റ്സ് സ്പെൻഡ് ടുഗദർ വിദിൻ എ മിനിറ്റ്. എത്രയോ ഹൃദ്യമായ ബന്ധങ്ങളാണ് ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണ കൊണ്ട് തകർന്നടിഞ്ഞിട്ടുള്ളത്. തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിനെ അന്ധമാക്കും. തെറ്റിദ്ധരിക്കുന്നവരും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കണ്ടെത്താൻ കഴിയും. ജീവിതത്തോട് നാം പുലർത്തുന്ന സത്യസന്ധതയാണ് തെറ്റിദ്ധാരണയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടി. ക്രിസ് ജാനി പറയുന്നു, If a man cannot understand the beauty of life, it is probably because life never understands the beauty in him. ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് പരസ്പരമുള്ള മനസ്സിലാക്കൽ പ്രക്രിയയാണ്. തെറ്റിദ്ധാരണ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ തന്നെ തടസ്സപ്പെടുത്തും. ആഡ്രസൈഡ് പറയുന്നു, മോസ്റ്റ് കോറൽസ് ആംപ്ലിഫൈൻ എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. എല്ലാ വഴക്കുകളും പർവ്വതീകരിക്കപ്പെടുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ധാരണ എവിടെ ഉണ്ടോ അവിടെ വഴക്കുണ്ടാകില്ല. ധാരണ ഒരു പ്രതിബദ്ധതയാണ്. ധാരണയുടെ പേരിൽ ഒരു മനുഷ്യനെ പോലും വഞ്ചിക്കരുത്. ലാംഗ്വേജ് ഈസ് ദ സോഴ്സ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് ഒരു പറച്ചിലുണ്ട്. വളരെ ശരിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ബാബേലിൽ ഭാഷ തകർന്നതായി നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ്. ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ ജനത്തിന് കഴിയുന്നില്ല. ദൈവത്തെക്കുറിച്ച് ജനത്തിന് ധാരണയില്ലാതായി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, ദൈവമഹത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പണിത ഗോപുരം ആ മനുഷ്യർ തമ്മിലുള്ള ഭാഷ കലക്കത്താൽ അതിൻ്റെ പൂർത്തീകരണത്തിലെത്താൻ സാധിച്ചില്ല. തെറ്റിദ്ധാരണകൾ നമ്മളെ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തിക്കുന്നില്ല. ജീവിതത്തിൻ്റെ ഭാഷ ഏതാണ്? സ്നേഹമാണ് ജീവിതത്തിൻ്റെ ഭാഷ. അപ്പോൾ ധാരണയുടെ ഭാഷ സ്നേഹം തന്നെയാണ്. സ്നേഹം തകരുന്നിടത്താണ് തെറ്റിദ്ധാരണകൾ രൂപപ്പെടുന്നത്. സ്നേഹം കൊണ്ട് മാത്രമേ ഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയത്തുള്ളൂ. നെപ്പോളിയനും അലക്സാണ്ടറും ഒക്കെ രാജ്യങ്ങൾ കീഴടക്കാൻ നിരവധി പേരെ കൊല്ലേണ്ടി വന്നു. എന്നാൽ രക്തം ചിന്താതെ അനേകരുടെ ഹൃദയങ്ങളിൽ ഇടം ലഭിക്കുന്ന ഭാഷയാണ് സ്നേഹത്തിൻ്റെ ഭാഷ. അത് ധാരണയുടെ ഭാഷയാണ്. ഭാര്യയും ഭർത്താവും ഒരു കിടക്കയിലാണ് കഴിയുന്നത്. എന്നാൽ തെറ്റിദ്ധാരണ വന്നാൽ ഈ ലോകത്തെ ഏറ്റവും അകലെ കഴിയുന്നവർ അവരാകും. അതുകൊണ്ട് പറയുന്നുണ്ട്, ദ വോസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പീപ്പിൾ ഈസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഒരു പുരയിൽ തന്നെ കഴിയുന്ന എത്രയോ പേര് ഭൂഖണ്ഡങ്ങളെക്കാൾ അകലെ കഴിയുന്നുണ്ട് തെറ്റിദ്ധാരണ കൊണ്ട്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവർ മനസ്സുകൊണ്ട് എത്രയോ അകലെയാണ്. ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന എത്രയോ മനുഷ്യർ, ഒരു കമ്മിറ്റികളിൽ ഇരിക്കുന്നവർ, ഒരു വൈദിക സമൂഹത്തിൻ്റെ അംഗങ്ങൾ, ഇവരൊക്കെ തെറ്റിദ്ധാരണ മൂലം ഭൂഖണ്ഡങ്ങൾക്കകലെ മനസ്സുകൊണ്ട് ജീവിക്കുന്നവരായി തീരുന്നുണ്ട്. അതുകൊണ്ട് ധാരണകൾ ഹൃദയത്തിൽ പരസ്പര ബന്ധങ്ങളുടെ നന്മ വിതറുന്നതാണ്. ഓസ്കാർ വൈൽഡിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള രസകരമായൊരു നിർവചനമുണ്ട്, ലവ് ഈസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു ഫോൾസ്. രണ്ട് വെടികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണയ്ക്ക് പറയുന്ന പേരാണ് സ്നേഹമെന്ന്. ഒരുപക്ഷേ പൗലോസ് ലീഹ അത് ഏറെ കടത്തി പറയുന്നുണ്ട്. സഹിക്കുകയും ക്ഷമിക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്യുന്ന മഹത്തായ അനുഭവമാണ്. ഒരു വ്യക്തിയിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും അയാളെ സ്നേഹിക്കുക, അതിന് പറയുന്ന പേരാണ് ഡിവൈൻ ലവ്. കുരിശിൽ ക്രിസ്തുവിനെ തെറ്റിദ്ധരിച്ചാണ് ജനം, മതപ്രമാണികൾ ഇവരെല്ലാം ചേർന്ന് ക്രൂശിച്ചത്. പക്ഷേ അവരോട് പൊറുക്കാൻ കഴിഞ്ഞത് അവരിൽ തെറ്റിദ്ധാരണ ഇല്ലാഞ്ഞിട്ടല്ല,
തെറ്റുധാരണയ്ക്ക് അപ്പുറവും കുരിശിനവരെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ എന്ന് പാട്ടുകാരൻ കുറിക്കുന്നത്. നമ്മളെയൊക്കെ നമ്മുടെ ദൈവം സ്നേഹിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ മികവ് കൊണ്ടല്ല. ഒത്തിരി തെറ്റിദ്ധാരണകളുമായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാ. പക്ഷേ തെറ്റുധരിക്കുന്നവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടി. ഒരു പറച്ചിലുണ്ട്, When nails grow long, we cut nails, not fingers. Similarly, when misunderstanding grow, cut your ego, not your relationship. നഖം വളരുമ്പോൾ വിരലുകൾ നമ്മൾ മുറിക്കാറില്ല, മറിച്ച് നഖം മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ. തെറ്റിദ്ധാരണ വളരുമ്പോഴും നമ്മുടെ ഉള്ളിലെ ഈഗോ മുറിച്ചു കളയണം, ബന്ധങ്ങൾ മുറിച്ചു കളയരുത്. ഈഗോ ഇല്ലാഞ്ഞിട്ടും ക്രിസ്തു ബന്ധങ്ങൾ മുറിച്ചില്ല, മറിച്ച് എല്ലാവരെയും അവൻ ചേർത്ത് പിടിച്ചു. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആ ദിവ്യമായ സ്നേഹമാണ് ഡിവൈൻ ലവ്, ദൈവിക സ്നേഹം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ദൈവത്തെ വെളിച്ചമായിട്ട് സ്വീകരിക്കാം, ധാരണയോടെ നീങ്ങാം. തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം ഉള്ളിലെ ഈഗോ ഇല്ലാതാകാൻ വേണ്ടി. അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല സ്നേഹത്തിൻ്റെ പ്രപഞ്ചം നമുക്കും രൂപപ്പെടുത്താം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:3, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. മറ്റുള്ളവരിൽ ശ്രേഷ്ഠത കണ്ടെത്തുമ്പോൾ നമ്മുടെ മനോഹാരിതയും വർദ്ധിക്കും. അങ്ങനെ മനോഹാരിത നിറഞ്ഞ ഒരു കുടുംബം, ഒരു സമൂഹം, ഒരു ഇടവക, എന്തിന് ഒരു ലോകം തന്നെ സൃഷ്ടിതമാകും. അതിൽ നമുക്കൊരു പങ്കുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.